നമസ്കാരം. രഞ്ജിത്ത് ഇംഗ്ലീഷിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇനി നടക്കാൻ പോകുന്ന പ്ലസ് ടു പ്രിലിമിനറി പരീക്ഷയ്ക്ക് വേണ്ടിയുള്ള റഷ്യൻ ക്ലാസ്സാണ്. ഈ പറയുന്ന പരീക്ഷയിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന മുൻവർഷ ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി രഞ്ജിത്ത് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് വരാം. നോക്കുക, ദീസ് ആർ ഡാഷ് ബെസ്റ്റ് കളക്ഷൻ ഓഫ് ബുക്സ് ഐ ഹാവ് എന്നാണ് കൊടുത്തിരിക്കുന്ന സെനൻസ്. ഇവിടെ ഒരു നമുക്ക് കാണാൻ ഒരു ബ്ലാങ്ക് കൊടുത്തിട്ടുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യണം, ഈ പറയുന്ന ഓപ്ഷനിൽ ഏതെങ്കിലും ഒന്നെടുത്ത് എഴുതുക. അപ്പോൾ എ ആണോ, ആൻ ആണോ, ദയാണോ, എ ഫ്യു ആണോ. അപ്പോൾ ഇവിടെ എന്താണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്, ആർട്ടിക്കിൾസുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ എ ഫ്യൂവിനെ എടുത്ത് കളയാം. ഓക്കെ, എ ഫ്യൂവിനെ എടുത്ത് കളയാൻ വേറൊരു കാരണവും കൂടെ ഉണ്ട്, അത് ഞാൻ പിന്നെ പറയാം. അപ്പൊ നമുക്ക് നോക്കാം ഇവിടെ എന്തായിരിക്കും വരിക. എ ആണോ, ആൻ ആണോ, ദയാണോ. നമ്മൾ നോക്കേണ്ടത് ഇതെന്താണ്, ബെസ്റ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഈ ബെസ്റ്റ് എന്ന് പറയുന്ന അഡ്ജക്റ്റീവ് ഏത് ഡിഗ്രിയാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പൊ സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉള്ള അഡ്ജക്റ്റീവ്സ് വന്നാൽ അതിന് തൊട്ട് മുമ്പ് നമ്മൾ എന്താണ് ഉപയോഗിക്കേണ്ടത്, ദയാണ് ഉപയോഗിക്കേണ്ടത്. എന്താണ് ദ, അങ്ങനെ നമ്മൾ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നതായിരിക്കും ഡെഫിനറ്റ് ആർട്ടിക്കിളായ ദയാണ്. ഇനി എന്തുകൊണ്ട് നമ്മൾ എ ഫ്യൂടെ എഴുതിയില്ല. എ ഫ്യൂ വെച്ചാൽ നമുക്കറിയാം കുറച്ചെന്ന അർത്ഥം, അത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസിന്റെ കൂടെയാണ് ഉപയോഗിക്കേണ്ടത്. ഈ കളക്ഷൻ ഓഫ് ബുക്സ് എന്ന് പറയുന്നത് കൗണ്ടബിൾ ആയിട്ടുള്ള നൗൺ ആണ്, കാരണം ബുക്സ് ബുക്ക് നമുക്ക് എണ്ണാൻ പറ്റും, ഇപ്പൊ കൗണ്ടബിൾ ആണ്. ആ സ്ഥിതിക്ക് നമുക്ക് എ ഫ്യൂടെ ഉപയോഗിക്കാവുന്നതേ ഉള്ളൂ. പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ബെസ്റ്റിന് പകരം ഗുഡ് എന്നായിരുന്നെങ്കിൽ, അതായത് പോസിറ്റീവ് ഡിഗ്രിയിലായിരുന്നെങ്കിൽ, ഈ അഡ്ജക്റ്റീവ് പോസിറ്റീവ് ഡിഗ്രിയിലായിരുന്നെങ്കിൽ നമുക്ക് എ ഫ്യൂവിനെ പരിഗണിക്കാമായിരുന്നു. ഇത് പോസിറ്റീവ് ഡിഗ്രിയിലല്ല, സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്. അപ്പോൾ സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ മുന്നിൽ നമ്മൾ ഒരിക്കലും എ ഫ്യൂ ഉപയോഗിക്കത്തില്ല, അത് ഡെഫിനറ്റ് ആണ്. അതുകൊണ്ടാണ് ഇവിടെ ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആയത ഉപയോഗിച്ചിരിക്കുന്നത്. ഓക്കെ, ഈ എ ഫ്യൂ നമുക്ക് കൺഫ്യൂഷൻ ആക്കാൻ വേണ്ടി തന്നിരിക്കുന്ന ഒരു സംഭവമാണ്. ഓക്കെ, അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇവിടെ ദയാണ് വരേണ്ടത്. അതിനുള്ള കാരണം എന്ന് പറയുന്നത്, ബെസ്റ്റ് എന്ന് പറയുന്നത് സൂപ്പർലേറ്റീവ് ഡിഗ്രിയാണ്, സൂപ്പർലേറ്റീവ് ഡിഗ്രിയുടെ തൊട്ട് മുമ്പിൽ നമ്മൾ ദയ എന്ന് പറയുന്ന ഡെഫിനറ്റ് ആർട്ടിക്കിൾ ആണ് ഉപയോഗിക്കുന്നത്. ഇനി അടുത്ത ചോദ്യം, ഓപ്പോസിറ്റ് ഓഫ് ദ വേർഡ് അനലൈസ്. അനലൈസ് എന്ന് പറയുന്ന വാക്കിന്റെ ഓപ്പോസിറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എക്സ്പാൻഡ് ആണോ, സിന്തസൈസ് ആണോ, കർട്ടെയിൽ ആണോ, റിവീൽ ആണോ. എന്താണ് എക്സ്പാൻഡ്? വിപുലീകരിക്കുക, വിശാലമാക്കുക എന്നർത്ഥം, അല്ലെങ്കിൽ വികസിപ്പിക്കുക എന്നൊക്കെയാണ് എക്സ്പാൻഡ്. ഇനി സിന്തസൈസ് എന്ന് വെച്ചെന്തർത്ഥം, ഏകോപിപ്പിക്കുക, സംയോജിപ്പിക്കുക എന്നർത്ഥം. കർട്ടെയിൽ എന്ന് വെച്ചെന്താ, വെട്ടിക്കുറയ്ക്കുക, റെഡ്യൂസ് എന്നർത്ഥമില്ല, കുറയ്ക്കുക എന്നർത്ഥമില്ല. റിവീൽ എന്ന് വെച്ചെന്താ, വെളിപ്പെടുത്തുക. അപ്പം അനലൈസിന്റെ അർത്ഥം എന്തായിരിക്കും, വിശകലനം ചെയ്യുക എന്നർത്ഥം. ഓപ്പോസിറ്റ് ആയിട്ട് വരിക സംയോജിപ്പിക്കുക, ഏകോപിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതേ അർത്ഥം നൽകുന്ന വാക്കാണ് ഇത്, സിന്തസൈസ് എന്ന് പറയുന്നത്. അങ്ങനെയാകുമ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ എന്തായിരിക്കും, ഈ പറയുന്ന ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. അപ്പം അനലൈസിന്റെ ഓപ്പോസിറ്റ് സിന്തസൈസ് ആണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, വെനെവർ ഹി ഡാഷ് ഹിസ് മൗത്ത് ഹി സേസ് സംതിങ് ഫുളിഷ്. ഓപ്പൺ ആണോ, ഓപ്പൺസ് ആണോ, ഓപ്പണിംഗ് ആണോ, വിൽ ഓപ്പൺ ആണോ. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇവിടെ ഡാഷിന് ശേഷം വന്നിരിക്കുന്ന വെർബിനെ നോക്കുക, എന്താണ് സേയ്സ് എന്ന്. സേയ്സ് എന്ന് പറയുന്നത് എന്താണ്, സിമ്പിൾ പ്രസന്റ് ടെൻസ് ആണ്. ഓക്കെ, അപ്പൊ ഈ വെനവർ വരുമ്പോൾ, വെനവർ വന്നതിന് ശേഷം രണ്ടാമത്തെ ഭാഗത്ത് സിമ്പിൾ പ്രസന്റ് വരികയാണെങ്കിൽ ഇവിടെയും എന്ത് തന്നെയായിരിക്കണം, സിമ്പിൾ പ്രസന്റ് വരണം. ഓക്കെ, സിമ്പിൾ പ്രസന്റ് വരണം. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന ഓപ്ഷനിൽ സിമ്പിൾ പ്രസന്റ് ആയിട്ട് വന്നിരിക്കുന്ന ഏതാണ്, ഈ ഓപ്പൺസ് ആണ്. എന്താണ് ഓപ്പൺസ്? ഓപ്പണും സിമ്പിൾ പ്രസന്റ് ആണ്, പക്ഷേ സബ്ജക്റ്റ് ഇവിടെ ഹി ആണ്, ഹി സിംഗുലർ ആണ്. അങ്ങനെ ആകുമ്പോൾ സിംഗുലർ ആയിട്ടുള്ള വെർബാണ് വരേണ്ടത്, അത് ഓപ്പൺസ് ആണ്. ഇനി ഇവിടെ ദേ എന്നോ വി എന്നോ യു എന്നോ ഒക്കെ അല്ല ഒക്കെ ആയിരുന്നെങ്കിൽ നമുക്കിവിടെ എന്ത് ഉപയോഗിക്കാമായിരുന്നു, ഓപ്പൺ ഉപയോഗിക്കാം, കാരണം അതെല്ലാം പ്ലൂറൽ ഫോമാണ്. എന്നാൽ ഇവിടെ സിംഗുലർ ആണ് ഹി, അപ്പോൾ ഓപ്പൺസ് എന്നാണ് വരേണ്ടത്. ഓക്കെ, അപ്പോൾ ഇവിടെ കറക്റ്റ് ആൻസർ ബി എന്ന് പറയുന്ന ഓപ്ഷനാണ്. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം, സ്പോട്ട് ദ എററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. എന്താണ്, നത്തിങ് ബട്ട് ഗോയിങ് ഫോർ ഫിലിംസ് ഡിലൈറ്റ് ഹിം എവറി ഡേ, നോ എറർ എന്നാണ് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ എന്താണ് തെറ്റ്? കൂടുതൽ സബ്ജക്റ്റ് എന്താണ്, നത്തിങ് എന്നാണ്. നത്തിങ് എന്താണ്, സിംഗുലർ ആണ്. ഇനി ബട്ട്
ഗോയിങ് ഫോർ ഫിലിംസ് എന്ന് പറയുന്ന ഇവിടുത്തെ ഒരു ഫ്രേസ് ആണ്. ഓക്കെ, അപ്പം സബ്ജക്റ്റ് വന്നു, ഇനി എന്ത് വന്നു, ഒരു ഫ്രേസ് വന്നു, പിന്നെ എന്ത് വരണം, വെർബാണ് വരേണ്ടത്. ഓക്കെ, ആ വെർബാണ് ഇവിടെ ഡിലൈറ്റ്. ഈ ഡിലൈറ്റ് എന്ന് പറയുന്നത് വെറും പ്ലൂറലായിട്ട് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്നാൽ നതിങ് എന്ന് പറയുന്നത് സിംഗുലറാണ്, നതിങ് എന്ന് പറയുന്ന സബ്ജക്ട് സിംഗുലറാണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ആയസിലേക്ക് ഡിലൈറ്റ് എന്നുള്ളതല്ല എഴുതുന്നുണ്ട്, പിന്നെ ഡിലൈറ്റ്സ് എന്ന് എഴുതുന്നുണ്ട്, സിംഗുലർ ഫോമാണ് എഴുതുന്നത്. അപ്പം അങ്ങനെ എഴുതാത്തത് കൊണ്ട് ഇവിടെ എത്രാമത്തെ പാർട്ടാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്, ഈ മൂന്നാമത്തെ പാർട്ടാണ് തെറ്റായിട്ട് വന്നിരിക്കുന്നത്. മൂന്നാമത്തെ പാർട്ട് എന്ന് പറയുന്നത് സി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ സി ആണ്. ഓക്കെ, സി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഇഫ് വിന്റർ കംസ് ക്യാൻ ഡാഷ് ബി ഫാർ ബിഹൈൻഡ്. ഇതൊരു സേയിങ് ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെന്തായിരിക്കും, സ്പ്രിംഗ് ആണ്. സ്പ്രിംഗ്, ഇനി പ്രത്യേകിച്ച് റൂൾ ഒന്നുമില്ല, ഇതൊരു സേയിങ് ആണ്. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഇവിടെ സ്പ്രിംഗ് ആണ്. ഇഫ് വിന്റർ കംസ് ക്യാൻ സ്പ്രിംഗ് ബി ഫാർ ബിഹൈൻഡ് എന്നുള്ളതാണ് ഇവിടെ കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എ ബ്രിഡ്ജ് വാസ് ബീങ് ബിൽറ്റ് ബൈ ദം. ദ ആക്റ്റീവ് വോയിസ് ഓഫ് ദ സെന്റൻസീസ്, അതായത് എ ബ്രിഡ്ജ് വാസ് ബീങ് ബിൽറ്റ് ബൈ ദം എന്ന് പറയുന്ന ഈ സെന്റൻസിന്റെ ആക്റ്റീവ് വോയിസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇതെന്തായിരിക്കും, സ്വാഭാവികമായിട്ടും പാസീവ് വോയിസ് ആണ്. പാസീവ് വോയിസ് എന്ന് പറയുന്നത് ഒബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്താണ് പറയുന്നത്. അപ്പൊ എ ബ്രിഡ്ജ് ആണ് ഇവിടുത്തെ ഒബ്ജക്റ്റ്. എന്നാൽ ആക്റ്റീവ് വോയിസ് എന്ന് പറയുന്നത് സബ്ജക്റ്റിന് പ്രാധാന്യം കൊടുത്തു. അപ്പൊ ഇവിടുത്തെ സബ്ജക്റ്റ് എന്താണ്, ദം ആണ്. ഈ ദം എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നമുക്ക് ആദ്യം കൊണ്ടുവരുമ്പോൾ അതെന്തായി മാറും, ദേ എന്നായി മാറും. എന്തായി മാറും, ദേ എന്നായി മാറും. ഓക്കെ, ദേ. അപ്പൊ ദേയിൽ തുടങ്ങണം. ഓക്കെ, ദേ, ദേയിൽ തുടങ്ങി. ഈ നോക്കുക, നമ്മുടെ പാസീവ് വോയിസിൽ നോക്കിയപ്പോൾ ഇവിടുത്തെ സഹായക്രിയ എന്താ, വാസാണല്ലോ. ആ വാസിന് ഇനി ഇപ്പുറത്തുകൊണ്ട് വരുമ്പോൾ എന്താവണം, ദയുടെ കൂടെ വേറാവണം. ഓക്കെ, വേർ. ഇനി ബീയിങ് ബിൽറ്റ് എന്നാണ് ഇവിടെ വന്നിരിക്കുന്നത്. ബീയിങ് ബിൽറ്റ് എന്ന് പറയുമ്പോൾ അത് ആക്റ്റീവ് വോയിസിലേക്ക് വരുമ്പോൾ ഈ ബിൽറ്റ് എന്ന് പറയുന്ന സംഭവത്തിന്റെ യഥാർത്ഥ രൂപം നമ്മൾ കണ്ടെത്തണം. ബിൽറ്റ് എന്ന് പറയുന്ന വെർബിന്റെ യഥാർത്ഥ രൂപം, ബിൽറ്റ് എന്ന് പറയുന്ന വെർബിന്റെ യഥാർത്ഥ രൂപം എന്താ, ബിൽഡാണ്. ഇതാണ് ബിൽഡ്. ഓക്കെ, ബിൽഡ്. ഇനി ബീ വന്ന സ്ഥിതിക്ക് അതിൻ്റെ കൂടെ ഐ എൻ ജി ചേർക്കണം, ആക്റ്റീവ് വോയിസിലേക്ക് മാറ്റുമ്പോൾ. അപ്പൊ ബീയിങ് ബിൽറ്റ് എന്നുള്ളത് എന്തായി മാറും, ബിൽഡിംഗ് എന്നായി മാറും. അപ്പൊ ദേ വെർ ബിൽഡിംഗ്. പിന്നെ ഒബ്ജക്റ്റ് എ ബ്രിഡ്ജ്. അപ്പൊ ഇവിടുത്തെ കറക്റ്റ് ആൻസർ എന്താ, ദേ വെർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഓക്കെ, അപ്പൊ എ എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് ശരിയായിട്ടുള്ള ആൻസർ. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. ആഡ് എ പ്രിഫിക്സ് ടു ഗെറ്റ് ദ ഓപ്പോസിറ്റ് മീനിങ് ഓഫ് ദ വേർഡ് ഗ്രേസ്. ഗ്രേസ് എന്ന് പറയുന്ന വാക്കിന് ഓപ്പോസിറ്റ് കിട്ടത്തക്ക തരത്തിലുള്ള ഒരു പ്രിഫിക്സ് നമ്മൾ കൊടുക്കുക എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം പ്രിഫിക്സ് എന്ന് വെച്ചാൽ എന്താണ്, വാക്കുകളുടെ തൊട്ടു മുമ്പിൽ നമ്മൾ ഉപയോഗിക്കുന്ന അക്ഷരങ്ങളുടെ കൂട്ടത്തെയാണ് നമ്മൾ പ്രിഫിക്സ് എന്ന് പറയുന്നത്. അത് എന്തിനു വേണ്ടിയാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, ഓപ്പോസിറ്റ് മീനിങ് കൊടുക്കുവാനോ അല്ലെങ്കിൽ ആ വാക്കിനെ ഏതെങ്കിലും വെർബായിട്ടോ അല്ലെങ്കിൽ അഡ്ജക്റ്റീവായിട്ടോ അല്ലെ ആ തരത്തിലൊക്കെ മാറ്റുവാനൊക്കെ വേണ്ടിയാണ് നമ്മൾ പ്രിഫിക്സ് നമ്മൾ ഉപയോഗിക്കുന്നത്. എന്നാൽ ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, ഓപ്പോസിറ്റ് മീനിങ്ങിലേക്ക് മാറ്റാനാണ്. അപ്പോൾ ഗ്രേസിന്റെ ഓപ്പോസിറ്റ് മീനിങ് നമ്മൾ മനസ്സിലേക്ക് വരിക എന്തായിരിക്കും, ഡിസ്ഗ്രേസ് ആയിരിക്കും. എന്താണ് ഡിസ്ഗ്രേസ്? അപ്പൊ ഇവിടെ ഡിസ് ആണ് പ്രിഫിക്സ് ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ ഗ്രേസിന്റെ ഓപ്പോസിറ്റ് ഡിസ്ഗ്രേസ്. അപ്പൊ ഇതാണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ദ ഫ്രേസ് ടേക്കിൻ, ടേക്കിൻ എന്ന് പറയുന്ന ഫ്രേസിന്റെ അർത്ഥമാണ് ചോദിച്ചിരിക്കുന്നത്. ബിഗിൻ ആണോ, റേസ് ആണോ, എൻറ്റർ ആണോ, ഡിസീവ് ആണ്. എന്തായിരിക്കും, ഡിസീവ് ആണ്. എന്താണ് ഡിസീവ്, ചതിക്കുക എന്ന അർത്ഥത്തിൽ ഡിസീവ്, അല്ലെങ്കിൽ വഞ്ചിക്കുക എന്നാണ് ഡിസീവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇവിടെ ബി എന്ന് പറയുന്ന ഓപ്ഷൻ ആണ് കറക്റ്റ് ആൻസർ. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. എന്താണ് ദ അപ്രോപ്രിയേറ്റ് മീനിങ് ഓഫ് ഫെലഡിസി, അല്ലെ ഫെലഡിസി എന്ന് പറയുന്ന എന്റെ അപ്രോപ്രിയേറ്റ് മീനിങ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആബ്സെന്റ് മൈൻഡഡ് ആണോ, ബില്ലൌട്ട് ആണോ, ഇൻ പ്രോഗ്രസ് ആണോ, സ്യൂയിസൈഡ് ആണോ. എന്തായിരിക്കും, സ്യൂയിസൈഡ് ആണ്. അതായത് ആത്മഹത്യ ചെയ്യുക എന്നുള്ളതാണ് ഫിലഡിസി എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം. ഇനി അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. വൺ വേർഡ് ഫോർ വൺ ഹു വാണ്ടേഴ്സ് വിത്തൌട്ട് എ സെറ്റിൽഡ് ഹോം. ഒരു സെറ്റിൽഡ് ഹോം ഇല്ലാതെ ഒരാൾ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന അദ്ദേഹത്തെ നമുക്ക് എന്ത് വിളിക്കാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും, വാഗബോണ്ട് എന്ന്. അതാണ് വാഗബോണ്ട്. ഇതാണ് കറക്റ്റ് ആൻസർ. എന്താണ് വോളണ്ടിയർ, സ്വയമേ ഏതെങ്കിലും കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന ആളാണ് നമ്മൾ വോളണ്ടിയർ എന്ന് പറയുന്നത്. യുട്ടോപ്യ എന്ന് വെച്ചാൽ എന്താ, ഒരു എല്ലാം കൊണ്ടും തികഞ്ഞ ഒരു സമ്പൂർണമായ ഒരു സൊസൈറ്റി. ഓക്കെ, അത് ഒരു ജീവിത വ്യവസ്ഥ. അതിനെക്കുറിച്ച്
സ്വാധിക്കുന്ന അങ്ങനെയുള്ള അതിനെ നമുക്ക് നമ്മൾ ഉട്ടോപ്യൻ എന്ന് പറയുന്നു. പിന്നെ സന്തോഷവും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം അതുണ്ടാകണം. അങ്ങനെയുള്ള ദേശമുണ്ട് അല്ലെങ്കിൽ അങ്ങനെയുള്ള സമൂഹം രൂപപ്പെടുത്തിയെടുക്കണം അല്ലെങ്കിൽ അത്തരത്തിൽ നമ്മൾ ശ്രമിക്കണം എന്നൊക്കെ അത്തരത്തിൽ വാദിക്കുന്ന അല്ലെങ്കിൽ ആ സമൂഹ വ്യവസ്ഥിതിയെയാണ് നമ്മൾ ഉട്ടോപ്യൻ എന്ന് പറയുന്നത്. ഈ ട്രാൻഡ് എന്ന് വെച്ചാൽ എന്താണ്? അകാരണമായി സ്കൂളിൽ പോകാതിരിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ ട്രാൻഡ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും ചോദ്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ വിശകലനം ചെയ്തത്. ഈ ക്ലാസ്സിൽ നിങ്ങൾക്ക് നല്ലപോലെ മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ആദ്യമായി എൻ്റെ ക്ലാസ് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ തുടർന്നുള്ള ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടി താഴെ കണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്യാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു വിജയം ആശംസിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.